ഇത്രയും പിടിച്ചു വെച്ചത് ഞങ്ങളോട് പറിക്കാം അല്ല അല്ലല്ല അല്ല അത് ഞങ്ങൾക്ക് അറിയണം എന്താണ് ഇത്രയും ആൾക്കാർ പോയിട്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ പഠിപ്പിക്കാന്നുള്ളത് ആ ശരി എന്താണ് എന്താണ് എനിക്ക് 24 വയസ്സുണ്ട് കൊച്ചിന് 24 വയസ്സുണ്ട് അതല്ലല്ലോ ചോദിച്ചത് ആദ്യം പറഞ്ഞതല്ലോ സഭ്യതയാണല്ലോ പഠിപ്പിക്കാൻ വന്നത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുഞ്ഞു കൊച്ചായോണ്ടാണ് എന്നോട് ചോദിച്ചത് മനസ്സിലായോ അല്ലെ സഭ്യത അല്ല സഭ്യത പഠിപ്പിക്കാൻ വന്നതുകൊണ്ടാണ് ചോദ്യം ചെയ്യുന്നത് നിങ്ങൾ എന്ത് സഭ്യതയാണ് ഞങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് അല്ല അവള് കുഞ്ഞു കൊച്ചാണോന്നുള്ളതല്ല ഇത് കുഞ്ഞു കൊച്ചാണോന്നുള്ളത് നിങ്ങൾക്ക് അറിയോ എന്റെ ഭാര്യയാണ് എന്താ എന്താ പ്രശ്നം ഉണ്ടോ അല്ല എന്റെ അല്ല അല്ല ചേട്ടാ അല്ല ഒറ്റ ചോദ്യമുള്ളൂ ഒറ്റ ചോദ്യം അല്ല അത് അത് കാണിക്കേണ്ട ആവശ്യമുണ്ടോ അവർ ചോദ്യം ചെയ്യട്ടെ ഒന്നും വേണ്ട അല്ല നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങള് നിങ്ങൾക്ക് ഇതിന് ബുദ്ധിമുട്ടെന്നാണ് ശരി അത് അത് കാണിക്കണം നിർബന്ധമില്ലല്ലോ അങ്ങനെ കേസെടുക്കാം അല്ലല്ല അതുകൊണ്ടല്ല ആദ്യം തുടങ്ങിയതെന്താരും ആദ്യം തുടങ്ങിയത് സഭ്യതയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് സഭ്യത ഉണ്ട് റോഡ് സേഫ്റ്റി നോക്കണം എന്ന് പറഞ്ഞു റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞാല് അവർ ചോദിക്കുന്ന റോഡ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ല നമ്മൾ തമ്മിലൊരു ബന്ധമില്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനല്ലേ നിങ്ങളുടെ അടുത്ത് കോൺടാക്ട് ചെയ്യാം പറഞ്ഞത് കാര്യമൊന്നുമില്ല ഇങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ടാവുന്നതാണ് ഐ ഡി കാർഡ് കാണിച്ചു ഐ ഡി കാർഡ് കാണിച്ചു കഴിഞ്ഞ ദിവസം മൂന്ന് ആൺപിള്ളേര് മദ്യപിച്ചിട്ട് പ്ലസ് വണ്ണിന് പഠിക്കുന്നത് അറിയേണ്ട കാര്യങ്ങളാണ് മൂന്ന് ആൺപിള്ളേര് മദ്യപിച്ചിട്ട് മോളെ എവിടെ പോവാ മോളെ എന്നാണ് നിങ്ങളെ ആദ്യം വിളിച്ചത് ഞങ്ങള് തീർച്ചയായിട്ടും പറഞ്ഞിട്ടില്ല ചോദിച്ച ഇത്രേ ഉള്ളൂ ആദ്യം റോഡ് സേഫ്റ്റിന്റെ കാര്യം പറഞ്ഞു പിന്നെ പറയുന്നത് സഭ്യതാണെങ്കിൽ ഞങ്ങൾ ചോദിച്ചാൽ ഞാൻ ഇയാളെ മോളെ എന്നാണ് വിളിച്ചത് അല്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്താണെന്നല്ലേ ചോദിച്ചുള്ളൂ അല്ലേ വേറെ ഒന്നും ഞങ്ങൾ ചോദിച്ചില്ല മറുപടി തന്നെയല്ലേ നമ്മളും പറഞ്ഞില്ലല്ലോ സമ്മതം എല്ലാവരും നമ്മൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഈ സഭ്യത പഠിപ്പിക്കുന്ന ഓരോരോ വാക്ക് പറഞ്ഞു അത് എന്താണെന്ന് മനസ്സിലാകാത്തത് എന്ത് സഭ്യതയാണ് പഠിപ്പിക്കാനുള്ളത് ചോദിച്ചു അത്ര മാത്രം ഞാൻ ചോദിച്ചിട്ടുള്ളൂ 19 വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഇതുമാത്രം കൂപ്പറാണെന്ന് കാണിച്ചോണ്ടൊന്നല്ല എന്ത് എന്താ കൂപ്പറമായിട്ട് എന്ത് സാധനത്തിൽ യാതൊരു കേട്ടിട്ടില്ല നിങ്ങളോടൊരു കാര്യം പറയട്ടെ ഞാൻ മാന്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് റോഡ് സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞല്ലോ അല്ല റോഡ് സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് പോയിട്ട് ഇല്ല റോഡ് ക്രോസ് ചെയ്ത് തിരിച്ചു പോയിട്ട് ഇതിലെ റോഡ് ക്രോസ് ചെയ്ത് സീബ്ര ക്രോസിംഗ് കൂടെ അല്ല സീബ്ര ക്രോസിംഗ് കൂടെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു അതൊരു കുഞ്ഞു കൊച്ചാണല്ലോ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മനസ്സിലായോ എന്താണ് മാന്യത അല്ല കോടി അല്ല അല്ല അങ്ങനെയാണ് നമുക്ക് സ്റ്റേഷനിൽ തന്നെ പോവാം അല്ല വെറുതെ റോട്ടിൽ വെച്ചിട്ട് ഈ സദാചാരം ഉണ്ടാക്കി നടത്തണം നമുക്ക് സ്റ്റേഷനിൽ പോവാം നമുക്ക് അവിടെ വെച്ച് തീർക്കാം
അറിയാലോ കേരള പോലീസ് ആക്ടിൽ അങ്ങനെ ഒരു ആക്ട് ഉണ്ട്, പോലീസുകാരുടെ നിയമമാണ് നടപടികൾ ഷൂട്ട് ചെയ്യുന്നതിന് തെറ്റില്ല. അതെ കേരള പോലീസ് ആക്ടിലാ പറഞ്ഞുണ്ട് നിയമമുണ്ട്. ഞങ്ങളതിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ചോദിച്ചു, മോളെ എവിടെ പോകുന്നു എവിടെയാണ്, ഇന്നലെ ഈ ഇയാളുടെ ഭാഷ കേട്ടപ്പോ നമ്മുടെ നാട്ടുകാരനും അല്ല, അപ്പൊ ഈ കൊച്ചിന്റെ കാര്യം ചോദിച്ചു. തിരിച്ചു പോയിട്ട് ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തു, മതിയായിട്ട് സീബ്ര ക്രോസിംഗ് വഴിയാണ്. സീബ്ര ക്രോസിംഗ് ചേട്ടാ, സീബ്ര ക്രോസ് അവിടെ വന്നപ്പോ അവിടെ തിരക്കായിരുന്നു, ഇവിടെ പോലീസുകാരുണ്ടല്ലോ, അവിടെ നല്ല തിരക്കാണ്. ഇവിടെ പോലീസുകാർ അത് പാലക്കാട് വരും ബസ് ഇവിടെ ഒരുമിച്ച് തന്നെ പറയുന്നത്, ഇയാളോട് ഞങ്ങള് മാന്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ വന്ന ഒരാള് പരാതി പറഞ്ഞത് കൊണ്ടാണ് പരാതി പറയാൻ ഞങ്ങൾ അവിടെ പോയി ആരും ഉപദ്രവിച്ചിട്ടില്ല. നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണാതെ പോകുന്നുണ്ട്, ഒരുപാട് പിള്ളേർ ഇപ്പൊ തന്നെ നിലവിൽ മിസ്സിംഗ് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇതാണോന്ന് അറിയാം, ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു വീട്ടുകാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങള് അത് മാന്യമായിട്ട് നിങ്ങളെ അടുത്ത് ചോദിച്ചു, നിങ്ങള് തുടക്കം തൊട്ടേ നിങ്ങളോട് ഞാൻ ഒറ്റക്കാരും അല്ല ഒറ്റക്കാരും ഞാൻ അവരോട് സംസാരിക്കാം, ഒറ്റക്കാരും ചോദിച്ചോട്ടെ. ഇനിയിപ്പം എന്തെങ്കിലും ഞങ്ങളിപ്പം ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ? ഞാൻ ഇയാളോട് ചോദിച്ചു, ആദ്യം ചോദിച്ചപ്പോഴേ കുഞ്ഞേന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സഭ്യതാന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഞങ്ങളോട് പറഞ്ഞത് റോഡ് സേഫ്റ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. ഒന്നുകിൽ അവർക്ക് പ്രശ്നം, ഞങ്ങള് ചോദിച്ചു, അവര് ആ പയ്യനെ എന്റെ നേരെ തട്ടിക്കയറിയിട്ടൊന്നുമില്ല. അവർക്ക് അവരുടെ ഐഡി കാർഡ് കാണിച്ചിട്ട് അവർക്ക് പോട്ടെ. ഐഡി കാർഡ് ഇപ്പം കാണിച്ചല്ലോ, എന്റെ ഐഡി കാർഡ് എന്റെ ഐഡി കാർഡ് ഞാൻ കാണിച്ചു. അല്ല ഐഡി കാർഡ് കാണിച്ചിരുന്നല്ലോ, ഒരു പ്രശ്നം എന്റെ ഐ ഡി കാർഡ് പാൻ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് ഒക്കെ തരാം. മുടി വെട്ടിക്കാച്ച പിന്നെ മുടിയുള്ള പോലും മുടി ഇല്ലാത്ത പോലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. വേണ്ടത് അല്ല അന്ന് പിടിച്ചെടുത്തോണോ ചേട്ടാ, ചെയ്യണ്ടേ അങ്ങനല്ല, നിങ്ങൾ അവിടെ വരെ വന്ന് തിരിച്ചു പോയതുകൊണ്ടാണ് സീബ്ര ക്രോസ് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റില്ല, അവിടെ വരുന്നത് അത് കണ്ടില്ല, അതുകൊണ്ടാണ് തിരിച്ചങ്ങോട്ട് പോയത്. ഇനിയിപ്പം അടുക്കൂടെ നമ്മൾ നടന്നിട്ട് ഇവിടെ വെള്ളം വരുന്നുണ്ട്, അതിന്റെ അപ്പുറത്താണ് നമ്മൾ നിന്നിട്ട് ആ സീബ്ര ക്രോസ് ചെയ്ത് വന്നത്. ഐ ഡി കാർഡ് തരണല്ലോ നിങ്ങളോട്. പൊക്കോ ഈ ലോകത്ത് പൊക്കമില്ലാത്തവർക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് പറയാൻ എന്തൊരവസ്ഥയാ.